ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. സോ ഈ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിമെന്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് 119 rupees കറന്റ്ലി ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റോക്ക് വളരെ വേഗം തന്നെ 160 ഈ ഒരു ടാർഗറ്റ് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ നിങ്ങൾ ലാസ്റ്റ് ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ റവന്യൂ 3.41% കുറഞ്ഞാലും ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് ബേസിസ് നോക്കുമ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ആഫ്റ്റർ ടാക്സ് ഒക്കെ ബെറ്റർ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 73.24 crores തന്നെ മാർച്ച് ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ ഒരു റിക്കവറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേയും വളരെ വീക്ഷിച്ച് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ അത് ഈ ഒരു സിമെന്റ് സെക്ടർ ആയാലും ഇവർക്ക് ആർക്കൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടത്, സിമെന്റ് സെക്ടർ ഇപ്പൊ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു സിമെന്റ് സ്റ്റോക്ക് ഞാനിപ്പോ എടുത്തു പറയാനുള്ള കാരണം, HDFC ഫോർകാസ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്മോൾ ഇൻവെസ്റ്ററിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് HDFC സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓറിയൻ സിമെന്റ് ഈ ഒരു സ്റ്റോക്കാണ്. 118 rupees ഉണ്ട്. 1.69 ഡിവിഡൻഡ് ഹിൽഡിംഗ്, ROC 23 ആൻഡ് ROE 18, ഫേസ് വാല്യൂ 1, ബുക്ക് വാല്യൂ 74, സ്റ്റോക്കിന്റെ PE 9. അപ്പൊ ഈ ഒരു സ്റ്റോക്കാണ്, സിമെന്റ് സെക്ടറിലാണ്. അപ്പൊ ഇവരുടെ ലൊക്കാലിറ്റി മെയിൻ ആയിട്ട് വരുന്ന കർണാടക, അതുപോലെ മഹാരാഷ്ട്രയിലാണ്. ഇവരുടെ ഡെപ്ത് റെഡ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ CAGR ഗ്രോത്ത് 5 years ആയിട്ട് 59% ഉണ്ട്. 18% ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ഉള്ളി നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് കുറഞ്ഞു പോയി ലാസ്റ്റ് 5 years ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ സിമെന്റ് സെക്ടറിൽ 5th place ഈ ഒരു സ്റ്റോക്ക്. അപ്പൊ ബാക്കി സിമെന്റ് സെക്ടർ സ്റ്റോക്കിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ PE വളരെ ചീപ്പാണ്, അതുപോലെ പ്രൈസും വളരെ കുറവാണ്. അതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള റീസൺ. പിന്നെ ഇവരുടെ സെയിൽസ് ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ നല്ല ഉയർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു, ബോറോവിങ്സ് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്, ടോട്ടൽ അസറ്റും ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 2019 മുതൽ 2022 വരെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ FIDA ഹോൾഡിംഗ്സ് ഒക്കെ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ 119 ഈ ഒരു സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് സൂൺ നിങ്ങൾക്ക് ആ ഒരു 160 ടാർഗറ്റിലേക്ക് വന്ന് ചെയ്യും. ബട്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സിമെന്റ് സെക്ടർ കൂടി നമ്മൾ ഏരിയാസ് ബെറ്റർ ആണോ എന്നുള്ളത് നോക്കുക. കമ്പനി നെറ്റ് പ്രോഫിറ്റ് നല്ല നെറ്റ് പ്രോഫിറ്റ് ആണ്. 805.85 crores ആണ് March 31 ടോട്ടൽ ഇൻകം വരുന്നത്. 620 crores ആണ് റവന്യൂ. 29% ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, സെയിം ലാസ്റ്റ് ക്വാർട്ടറിൽ കുറച്ച് 3% കുറഞ്ഞാലും ഈ സ്റ്റോക്ക് നല്ല ഉയർച്ചയാണ്. മാർച്ച് ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പൊ 52 weeks തന്നെ 185 ഇൻക്രീസ് ആയത് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ റാപ്പിഡ് ഇൻക്രീസ് ആണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഒക്കെ മാർക്കറ്റിൽ പോകുന്ന അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല, പ്രൊമോട്ടേഴ്സ് 37.37 സ്റ്റേക്ക് ഈ ഒരു കമ്പനിയിലുണ്ട്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 6.54%, പിന്നെ ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് 14% ഈ ഒരു സ്റ്റോക്കിൽ ഉള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ഈ ഏത് സ്റ്റോക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ കൂടി എടുക്കുക. 52 weeks ഇതിൽ 185 rupees കുതിച്ചിട്ടുള്ളത് ഒരു വലിയൊരു ആകർഷണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഇപ്പൊ ഇതൊരു കുഞ്ഞൻ ഓഹരിയാണ്, നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സോ നിങ്ങൾക്ക് ബിഗിനേഴ്സ് നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് റിക്കവറി ടൈമിൽ നല്ലൊരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓറിയൻ സിമെന്റ് ഈ ഒരു സ്റ്റോക്കിന്റെ അനാലിസിസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ നിങ്ങൾ മലയാളം ഷെയർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരുന്നതായിരിക്കും. കമന്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം.
മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസും അതുപോലെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.